ക്രൈസ്തവ സഭകളെ ഒപ്പം നിർത്താനുള്ള നീക്കം തുടർന്ന് BJP കേന്ദ്ര ന്യൂനപക്ഷ സഹമന്ത്രി ജോൺ ബാർല കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ ബാർല മലയാറ്റൂർ പള്ളിയിലും സന്ദർശനം നടത്തിയിരുന്നു. ജസ്റ്റ് വി ഹാവ് ടു ബിലീവ് സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് ആൻഡ് സബ്കാ പരിയാസ് മീൻസ് വി ഹാവ് ടു യുണൈറ്റഡ് ആൻഡ് വി ഹാവ് ടു ഡെവലപ്മെൻറ്റ് ആൻഡ് വി ഹാവ് ടു ബിലീവ് നൗ മോദി ഗവൺമെൻറ് ഇസ് ദർ ആൻഡ് മോദി വാണ്ട് ടു work for the nation, work for the people. Don't afraid, come to us, sitting, meeting, delegates and dialogues, we can solve all the problem. ശ്രീ ശ്രീകുമാർ ജയദു സഹിത മലയാറ്റൂർ പള്ളിയിൽ പോയതുപോലെ ഒരു സന്ദർശനം എന്ന നിലയ്ക്കുള്ളോ അതോ എന്തെങ്കിലും കനപ്പെട്ട രാഷ്ട്രീയ ചർച്ച അല്ലെങ്കിൽ എന്തെങ്കിലും ചർച്ചകൾ ഉണ്ടായോ ആലഞ്ചേരിയുമായി? ശ്രീജിത്ത്, ആലഞ്ചേരിയോ അല്ലെങ്കിൽ സിറോ മലബാർ സഭയോ ഇക്കാര്യത്തെക്കുറിച്ച് ഒരു ഔദ്യോഗിക പ്രതികരണം നടത്താൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിന്റെ മോദി അനുകൂല പരാമർശം വലിയ വിവാദമായിരുന്നു. സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ വലിയ എതിർപ്പ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും ആലഞ്ചേരിയെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അത് പത്രദീപത്തിലടക്കം ലേഖനമായി വിമതർ ഉയർത്തിയതുമാണ്. എന്തായാലും അതിനൊക്കെ പിൻപറ്റി തന്നെയാണ് ഇപ്പോൾ വീണ്ടും BJP നേതാക്കളുടെ സന്ദർശനം തുടരുന്നത്. കേന്ദ്രമന്ത്രി, കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി ജോൺ ബർള നേരിട്ട് തന്നെ ആലഞ്ചേരി പിതാവിനെ നേരിൽ കണ്ട് അദ്ദേഹത്തോട് സംസാരിക്കുകയായിരുന്നു. പക്ഷേ രാഷ്ട്രീയം സംസാരിച്ചുവന്ന കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തത കേന്ദ്രമന്ത്രിയോ അല്ലെങ്കിൽ ആലഞ്ചേരിയോ വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല. ഇന്ന് രാവിലെ മാത്രമാണ്, 8:30 കൂടി മാത്രമാണ് അങ്ങോട്ട് പോകുന്നുണ്ട്, 9 മണിക്ക് അവിടെ സന്ദർശനം നടത്തുന്നുണ്ട് എന്ന് മാധ്യമങ്ങളെ അറിയിച്ചത്. പുറന്ന മാധ്യമങ്ങളെല്ലാം അവിടേക്ക് വരികയായിരുന്നു. പക്ഷേ ഒരു ഔദ്യോഗിക പ്രതികരണം നടത്താൻ സിറോ മലബാർ സഭയോ മാർ ജോർജ് ആലഞ്ചേരിയോ തയ്യാറായിട്ടില്ല. എന്തായാലും രാഷ്ട്രീയ സന്ദർശനം ഇനിയും ക്രൈസ്തവ ഭവനങ്ങളിലും അതുപോലെ തന്നെ ക്രൈസ്തവ മാധ്യമേരാധ്യക്ഷന്മാരുടെ അടുത്തും തുടരുമെന്ന് തന്നെയാണ് BJP പറയുന്നത്. 24-ാം തീയതി മോദി കൊച്ചിയിലെത്തുന്നുണ്ട്. അതിന്റെ തുടർച്ചയായി വരും ദിവസങ്ങളിലും വീണ്ടും സന്ദർശനം തുടരും. മതമേലധ്യക്ഷന്മാരെ കാണാൻ തന്നെയാണ് BJP നേതാക്കളുടെ തീരുമാനം. അതിന്റെ ഭാഗമായാണ് ഓം ബിർള കൊച്ചിയിലെത്തി ഇതുപോലെ ജോർജ് ആലഞ്ചേരിയെ നേരിൽ കണ്ടത്. ജോൺ ബിർളയാണ് ന്യൂനപക്ഷ കാര്യ സഹമന്ത്രി. ജോർജ് ആലഞ്ചേരിയുമായി ചർച്ച നടത്തിയത് BJP യുടെ ന്യൂനപക്ഷ നയതന്ത്രം തുടരുകയാണ്.